وعليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന നല്ലവരായ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, പ്രിയ കുട്ടികൾ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ലോകത്തിൻ്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് ആഘോഷിച്ച് ഈ ലോകമെമ്പാടും വരികയാണ്. ഈ വേളയിൽ അവിടുത്തെ ഒരൽപ്പം മദ്ഹ് പറയാൻ, അവിടുത്തെ ഒരൽപ്പം സലാത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇന്ന് ലോകം വളരെ പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലാണ് നിലകൊള്ളുന്നതെന്ന് നാം ഓരോരുത്തർക്കും അറിയാം. കൊറോണ ആയതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമം ഓരോ മുഅ്മിനിയ കൽബിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കാരണം കൊണ്ട് ഇന്ന് നമ്മുടെ ഈ ദർസിൽ ചെറിയ രീതിക്കാണെങ്കിലും അവിടുത്തെ ഒരൽപ്പം മദ്ഹ് പറയാൻ നമ്മൾക്കൊരു അവസരം അള്ളാഹു നൽകി. അതിന് അള്ളാഹുവിനോട് നന്ദി പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് നാം ധാരാളം വർദ്ധിപ്പിക്കേണ്ടവരാണ്. ആ സ്വലാത്ത് കൊണ്ടാണ് മുൻകഴിഞ്ഞ ഓരോ പണ്ഡിതന്മാരും അവരുടെ അവരുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണം. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഹംബലി റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തുടങ്ങിയ എല്ലാ മഹാന്മാരും അവരുടെ വിജയത്തിൻ്റെ അവസാന കാരണം അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് മാത്രമാണ്. നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും പറഞ്ഞു നടക്കാറുണ്ട് എനിക്ക് ഹബീബിനോട് വല്ലാത്ത പ്രേമമാണ്, അല്ലെങ്കിൽ എനിക്ക് ഹബീബിനോട് വല്ലാത്ത ഇഷ്കാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് യാഥാർത്ഥ്യത്തിലുള്ള പ്രേമമാവുന്നില്ല. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എവിടെയാണ് യഥാർത്ഥ പ്രേമമെന്ന് ചോദിച്ചാൽ അത് നമ്മളുടെ കൽബിലും വേണം, അത് നമ്മളെ പുറത്തും വേണം. അതാണ് ഹുബ്ബ് റസൂൽ. റസൂലിനോടുള്ള ഇഷ്ക് എന്ന് പറയുന്നത് അത് കൽബിൻ്റെ ഉള്ളിൽ നിന്നും വേണം, പുറത്തു വേണം. ഹാ എന്നുള്ളത് ഉള്ളിൽ നിന്ന് വരുന്ന അക്ഷരവും ബാ എന്നുള്ളത് അത് പുറത്തു വരുന്ന അക്ഷരവുമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹബീബിനോടുള്ള ഇഷ്ക് ഞങ്ങളിങ്ങനെ പാടി നടന്നതുകൊണ്ട് മാത്രമല്ലാതെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും വേണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല 10 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം നൽകുകയാണ്. 10 സ്വലാത്ത് ചൊല്ലുമ്പോഴോ 100 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ പ്രതിഫലം അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, സ്വലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. ഒരു മനുഷ്യനങ്ങ് മരണപ്പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിലേക്ക് ആദ്യം വരുന്നതാരാണ്? മുൻകർ നക്കീർ അലൈഹിസ്സലാം വരികയാണ്. വരുന്ന സമയത്തോ അതേ ഒരു പ്രകാശം അവിടത്തേക്ക്, ഒരു സുന്ദരനായ സുമുഖനായ ഒരു പ്രകാശം അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ആ പ്രകാശം വന്ന സമയത്ത് അതാ മുൻകർ നക്കീർ തിരിച്ചങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ മനുഷ്യൻ ചോദിക്കുകയാണ്, അന്ത, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് നല്ല പ്രകാശം അവിടെ നിന്ന് പറയുകയാണ്, മോനെ നീ ദുനിയാവിൽ. അങ്ങനെ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതാ അവിടുന്ന് പറയുകയാണ്,
നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലിയ ഒരുപാട് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലേ? ആ സ്വലാത്താണ് ഞാനെന്ന് അവിടുന്ന് ആ പ്രകാശം, ആ സുന്ദരനായ സുമുഖനായ പ്രകാശം അവിടുന്ന് പറയുമ്പോൾ, ഓ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ, ഉറക്കെ സ്വലാത്ത് ചൊല്ലണേ എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലാൻ മടിക്കരുത്. നിങ്ങളൊരു പക്ഷേ ഇവിടെ സ്വറ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത്, ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരുപാട് വർത്തമാനങ്ങൾ പറയാനില്ലേ? അപ്പോൾ നിങ്ങൾക്കൊന്നും മടി വരുന്നില്ലല്ലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ. എന്തേ നിങ്ങൾക്ക് ഹബീബിൻ്റെ പേരുള്ള ഒരു സ്വലാത്ത് പറയുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലാൻ എന്തുകൊണ്ട് മടിക്കുന്നു? പ്രിയമുള്ളവരെ, മുങ്കയിഞ്ഞ പണ്ഡിതന്മാരൊക്കെയും വിജയിച്ചു പോയത് സ്വലാത്ത് കൊണ്ടല്ലേ? നമ്മൾക്കും ആ സ്വലാത്ത് കൊണ്ട് വിജയിക്കേണ്ടേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്ത് ഉറക്കെ ചൊല്ലേണ്ടതാണ്. നാം എപ്പോഴും എവിടെ നിന്നും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉറക്കെ ചൊല്ലേണ്ടതാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. അല്ലാഹുവേ, ധാരാളം സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. നാം ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്, നാം ആരെയാണ് ഇനി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നത്? കൈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് ഐ പി എൽ കഴിഞ്ഞു. ആ സമയത്ത് ഓരോരുത്തരുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കെന്താണ്? ഇന്ന് എൻ്റെ ടീം ജയിക്കണം, ഇന്ന് അവനിക്ക് ഞാനാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുകയാണ്. അതുകൊണ്ടൊന്നും പ്രശ്നമാവുന്നില്ല. പക്ഷേ ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ആരെയാണോ നീ ഇവിടെ സ്നേഹിക്കുന്നത് അവൻ്റെ കൂടെയാണ് നാളെ എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത്, നിങ്ങൾ സിനിമാ താരങ്ങളെ സ്നേഹിച്ചോ, നാളെ അവൻ്റെ കൂടെ നരകത്തിൽ കടക്കുമെന്നതിൽ സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവിടത്തോടുള്ള മധുഹ് പ്രകീർത്തനങ്ങൾ ഒരുപാട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നാളെ ആ പുന്നാര നബിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നാം പറഞ്ഞതും കേട്ട നിൻ്റെ സ്വാലിഹായ സൽക്കർമ്മങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. തൽക്കാലം ഇടവാങ്ങുന്നു. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.